And moving on, I would like to call upon another special guest. പ്രിയ താരം, ഞാൻ പറഞ്ഞത് മറ്റാരുമല്ല, ഇന്ന് ഈ ഒരു എന്താ പറയാ തൃശ്ശൂരിന്റെ ഈ മാജിക് കിങ്സിന്റെ ടീം ഓണറായിട്ടും ബ്രാൻഡ് അംബാസിഡറായിട്ടും കൂടെ ഈ ടീമിന്റെ കൂടെ തൃശ്ശൂരിന്റെ കൂടെ ഉണ്ടാകാൻ പോകുന്നത് മറ്റാരുമല്ല നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ നിവിൻ പോളിയാണ്. തൃശ്ശൂർ മാജിക് എഫ് സി വേണ്ട തൃശ്ശൂരിന്റെ റെസിഡന്റ് കൈയടി നമ്മുടെ നിവിന്. പുതിയൊരു പ്രോബ്ലം എനിക്ക് പണ്ടെങ്കിൽ സി സി ക്രിക്കറ്റ് കളിച്ചറിയാം, ഇതിപ്പം ഫുട്ബോളിലേക്കാണ് ടീം ഓണറാണ്, ഇതിപ്പം ടീമിന്റെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു ചേഞ്ച്? കാരണം ഐ പി എല്ലൊക്കെയാണ് ഷാറൂഖും അങ്ങനെ ഓരോ വലിയ വലിയ സ്റ്റാർസൊക്കെ ബോളിവുഡില് സ്പോർട്സിലേക്ക് വരുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലും തുടക്കമാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. സ്പോർട്സ് ചെറുപ്പമുള്ള വളരെ വളരെ ഇഷ്ടമുള്ള കാലമാണ്. ഫുട്ബോൾ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്, ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഫുട്ബോൾ ബേസിൽ സിനിമകൾ ചെയ്യണം തന്നെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ആക്ച്വലി ഈ സൂപ്പർ ലീഗിന്റെ ഈ കോൺസെപ്റ്റ് തന്നെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ വളർന്നുവരുന്ന യുവാക്കൾ സ്പോർട്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവാണ് നമ്മുടെ പുതിയ ജനറേഷൻ. നമുക്ക് അതിനൊരു അവസരം കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഏത് സ്പോർട്ടും ആയിക്കോട്ടെ, ഇതേപോലെ ലീഗുകൾ വന്നാൽ ഒരുപാട് യുവാക്കളുടെ ഫോക്കസ് ടുവേർഡ്സ് സ്പോർട്ടിലേക്ക് മാറും. അത് എന്താണ് പറയുക, വേറെ രീതിയിലേക്ക് യുവാക്കൾ വഴിതെറ്റി പോകാതെ അവരെ ഒരു നേർവഴിക്ക് നടത്താനായിട്ട് ഇതേപോലെ ലീഗുകൾ സ്പോർട്സ് നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ എപ്പോഴും ഒരു സ്പോർട്സിന്റെ ഭാഗമാണ്, ഇതേപോലെയുള്ള രീതികളുടെ ഭാഗമാണ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലിസ്റ്റൻ ആയിട്ടുള്ള ഒരു ചർച്ചയിൽ വന്നത്. ഞാൻ പറഞ്ഞ റെഡി എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് ജനറേഷനെ ഒരു ഒരു എന്താണ് പറയുക വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇതേപോലെ ലീഗുകൾ ലീഗുകളുടെ ഭാഗമാകാൻ സാധിക്കട്ടെ. ഇതൊരു ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്, അതൊരു വിജയമാവട്ടെ. എല്ലാ ടീമുകൾക്കും ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര നല്ലൊരു എക്സ്പോഷറും ഉണ്ടാവട്ടെ. അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് സുരേഷ് ആയിട്ടുള്ള ഒരു വേദി പങ്കെടുക്കുന്നത്. സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമയ്ക്ക് വരുന്നതിനുള്ള ഒരുപാട് ആരാധനകൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഒരു വേദി സുരേഷ് ആയിട്ടവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോ തൃശ്ശൂർ മാജിക് എഫ്സിക്കും സൂപ്പർ ലീഗ് കേരള ടീം ഓണേഴ്സ് എല്ലാ പ്ലേയേഴ്സിനും ഇതൊരു നല്ലൊരു സീസൺ ആവട്ടെ, എല്ലാവർക്കും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവട്ടെ, ഇതൊരു വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഒരുമിച്ചാണ് ഫസ്റ്റ് ടൈം എന്നാ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചൊരു സിനിമ ഓടനെ ചാൻസ് ഉണ്ടാവും. സുരേഷ് ചേട്ടൻ ഇപ്പൊ മുതലിന്റെ സിനിമയ്ക്ക് എന്താണ് ചോദിക്കാൻ പറഞ്ഞത്? ഒരുമിച്ചൊരു സിനിമയ്ക്ക് സ്കോപ്പ് പറയാനാണ് ആവശ്യം. അടുത്തായിട്ട് നമ്മൾ ഇവിടെ ഇതിന്റെ ഈ ടീമിന്റെ ജേഴ്സിയുടെ ലോഞ്ചിലേക്കാണ് പോകുന്നത്. സോ വി ഹാവ് ദ ഒഫീഷ്യൽ ലോഞ്ച് ഓഫ് ദ ടീം ജേഴ്സി. ഐ റിക്വസ്റ്റ് ക്രിസ്റ്റോൺസ് ടു ജോയിൻ ചെയ്യാം. തൃശ്ശൂർ മാജിക് എഫ്സിയുടെ ഒഫീഷ്യൽ ജേഴ്സിയുടെ ലോഞ്ച് ആണ്. സുരേഷ് എന്ന നിവിനും കൂടെ ചേർന്ന് ദേ വിൽ ഒഫീഷ്യലി ലോഞ്ച്. ദ ഒഫീഷ്യൽ ലോഞ്ച് ഓഫ് ദ ജേഴ്സി സൂപ്പർ ലീഗ് കേരള തൃശൂർ മാജിക് എഫ് സി. ദ മൊമെന്റ് വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ. Trishul Magic FC today. Official jersey launch. What a moment. We're going to be playing Trishul. Super League Kerala Trishul is on. Trishul Magic FC. And now we have the whole team
The whole team coming. Krishna, let's see that.